ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സഭ സ്വഭാവത്താലെ പ്രേഷിത എന്ന നമ്മുടെ പാഠത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിച്ചൊരുങ്ങാം. സർവശക്തനായ ദൈവത്തിനു മുൻപിൽ കണ്ണുകളടച്ച് കൈകൾ കൂപ്പി നമുക്കായിരിക്കാം. എല്ലാ ജ്ഞാനത്തിൻ്റെയും ഉറവിടമായ ദൈവമേ, ഞങ്ങളിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ ശരിയായി ഗ്രഹിക്കുവാനും ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനും 60 മേനിയും 100 മേനിയും ഫലം പുറപ്പെടുവിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമായ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് തുണയും സഹായവുമായിരിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന, 9:10. ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം, പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ്. ഇതുവരെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് മനസ്സിലാക്കിയത്? പ്രേഷിത പ്രവർത്തനം എന്ന് പറയുന്നത് അനുദിന ബലിയർപ്പണം പോലെ തന്നെ ഈശോ മിശിഹായുടെ കൽപ്പനയാണ്. എല്ലാ പ്രേഷിത പ്രവർത്തനങ്ങളുടെയും തുടക്കം പിതാവായ ദൈവത്തിൽ നിന്നുമാണ്. പിതാവായ ദൈവം പുത്രനെ ലോകത്തിലേക്ക് അയച്ചതിലൂടെയാണ് ഈ പ്രേഷിത പ്രവർത്തനങ്ങളെല്ലാം തുടങ്ങിയത്. മൂന്നാമതായി നാം കണ്ടു, ഈശോയാണ് പ്രഥമ പ്രേഷിതൻ. കാരണം ഈശോയാണ് ദൈവപിതാവിനാൽ ആദ്യമായി അയക്കപ്പെട്ട വ്യക്തി. നാലാമതായി നാം കണ്ടത്, ഇന്ന് ലോകത്ത് ഈ പ്രേഷിത പ്രവർത്തനം തുടരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ്. അതായത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇവർ ചേർന്ന പരിശുദ്ധ ത്രിത്വമാണ് സഭയുടെ എല്ലാ പ്രേഷിത പ്രവർത്തനങ്ങളിലെയും അടിസ്ഥാനം. അതേപോലെ തന്നെ ഈശോ ശിഷ്യന്മാർക്ക് ഒരു കൽപ്പന നൽകിയിട്ടുണ്ടായിരുന്നു, എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. പുത്രനാൽ അയക്കപ്പെട്ട സഭ ഇന്ന് ലോകത്ത് തൻ്റെ ദൗത്യം തുടരുന്നു. എല്ലാ ജനതകളിലും ഈശോയുടെ സുവിശേഷം അറിയിച്ച് അവരെ മാനസാന്തരപ്പെടുത്തി അവരെ രക്ഷയിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഈ ദൗത്യം. അതിനാലാണ് നമ്മൾ സഭയെ സാർവത്രിക രക്ഷയുടെ കൂദാശ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സഭ ഈശോയുടെ തുടർച്ചയും ദൗത്യമാകുകയും ആയതുകൊണ്ടാണ് സാർവത്രിക രക്ഷയുടെ കൂദാശയായിട്ട് ഈ സഭ തുടരുന്നത്. ഇപ്പം സഭയ്ക്ക് നമ്മൾ പറയുന്ന സഭയെന്ന് പറയുന്നത് സഭ മിശിഹായാൽ അയക്കപ്പെട്ടവളാണ്. അതിനാലാണ് നമ്മൾ സഭയെ മിശിഹായുടെ തുടർച്ച, മിശിഹായുടെ ദൗത്യവാഹക എന്നുള്ള പേരുകളിലെല്ലാം സഭയെ വിളിക്കുന്നത്. സഭ മിശിഹായാൽ ഐക്യപ്പെട്ടവളായതുകൊണ്ടാണ്. ഈ സഭയുടെ സ്വഭാവം തന്നെ പ്രേഷിത സ്വഭാവമാണ്. സഭ മിശിഹായാൽ അയക്കപ്പെട്ടവളാണ്. സഭ സ്വഭാവത്താലെ പ്രേഷിതയാണ്. സ്വഭാവത്താലെ പ്രേഷിതയായ സഭ തൻ്റെ പ്രേഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അവ എന്തൊക്കെയാണെന്നറിയാമോ? സകല ജനതകളെയും സുവിശേഷം അറിയിക്കുക, അവർക്ക് ജ്ഞാനസ്നാനം നൽകുക, ഈശോ കൽപ്പിച്ചവയെല്ലാം ആചരിക്കുവാൻ അവരെ പഠിപ്പിക്കുക, ഈശോയോടുള്ള സ്നേഹത്തിൽ വസിക്കുക, ഈ ദൗത്യങ്ങളാണ് സഭ ഇന്ന് ലോകത്ത് നിർവഹിക്കുന്നത്. ഈശോയെപ്പറ്റി കേട്ടിട്ടില്ലാത്ത ജനസമൂഹങ്ങളിൽ
ഈശോയെപ്പറ്റി സംസാരിക്കുന്നതും ഈശോയെപ്പറ്റി അറിയിക്കുന്നതും സഭ സ്ഥാപിക്കുകയും ചെയ്യുന്നതിനാണ് മിഷൻ എന്ന വാക്കുകൊണ്ട് നാം അർത്ഥമാക്കുന്നത്. സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഈശോയുടെ പ്രേഷിത പ്രവർത്തനത്തിൻ്റെ തുടർച്ചയാണ്. സാർവത്രിക രക്ഷ സാധ്യമാക്കുക എന്നുള്ള ഈശോയുടെ ദൗത്യമാണ് സഭ തുടരുന്നത്. അതിനാലാണ് സഭ സ്വഭാവത്താലെ പ്രേഷിതയാണ് എന്ന് നാം പറയുന്നത്. പരിശുദ്ധ ജോൺ പോൾ പാപ്പായുടെ രക്ഷകന്റെ ദൗത്യം എന്ന ചാക്രിക ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു: ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെയും ചരിത്രത്തിലും ലോകത്തിലുമുള്ള അതിൻ്റെ പൂർത്തീകരണത്തിൻ്റെയും പ്രഘോഷണമാണ് എല്ലാ പ്രേഷിത പ്രവർത്തനങ്ങളും. രക്ഷകന്റെ ദൗത്യം എന്ന ചാക്രിക ലേഖനത്തിൽ പരിശുദ്ധ ജോൺ പോൾ പാപ്പ നമ്മോട് പറയുകയാണ്, ദൈവത്തിൻ്റെ രക്ഷാകര കർമ്മത്തിൻ്റെയും ചരിത്രത്തിലും ലോകത്തിലുമുള്ള അതിൻ്റെ പൂർത്തീകരണത്തിൻ്റെയും പ്രഘോഷണമാണ് എല്ലാ സുവിശേഷ പ്രഘോഷണങ്ങളും, എല്ലാ പ്രേഷിത പ്രവർത്തനങ്ങളും. സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഈ പ്രഘോഷണമാണ് നടത്തുന്നത്. അതിനാലാണ് പറയുന്നത് സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും കൂടി സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും പ്രേഷിത പ്രവർത്തനമാണ് എന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാര്യം ഇതാണ്. കാരണം എല്ലാ പ്രവർത്തനങ്ങളിലൂടെയും സഭ ചെയ്യുന്നത് ഈശോയെ ലോകത്തിന് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് സ്കൂളുകളാകട്ടെ, വയോജന മന്ദിരങ്ങളാവട്ടെ, അനാഥശാലകളാവട്ടെ, ഹോസ്പിറ്റലുകളാകട്ടെ, ഇവിടെ ഏതെല്ലാം തുറകളിൽ സഭ പ്രവർത്തിക്കുന്നു അവിടെയെല്ലാം സഭയുടെ ദൗത്യം എന്ന് പറയുന്നത് ഈശോയെ ലോകത്തിന് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതിനാലാണ് സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും പ്രേഷിത പ്രവർത്തനമാണ് എന്ന് പറയുന്നത്. സഭ സ്വഭാവത്താലെ പ്രേഷിതയാണെങ്കിൽ സഭാമക്കളായ നമ്മളോ? നാമും പ്രേഷിതരാണ്. സഭ സ്വഭാവത്താലെ പ്രേഷിതയാണെങ്കിൽ നമ്മളെല്ലാവരും തന്നെ പ്രേഷിതരാണ്. പൗലോസ്ലീഹ പറയുന്നു, സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല, അതെൻ്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഈ ഒരു കാഴ്ചപ്പാടിലേക്കാണ് ദൈവമക്കളായ നാം ഓരോരുത്തരും വളരേണ്ടത്. ജ്ഞാനസ്നാനത്തിലൂടെയും തൈലാഭിഷേകത്തിലൂടെയും സഭയുടെ അംഗങ്ങളായി പരിശുദ്ധാത്മാവിൻ്റെ ശക്തി സ്വീകരിച്ച നാം എല്ലാവരും സഭയുടെ പ്രേഷിത ദൗത്യത്തിലും പങ്കാളികളാകണം. ഈ ദൗത്യം എന്താണെന്ന് നാം തിരിച്ചറിയണം, അത് നിറവേറ്റണം, അങ്ങനെ യഥാർത്ഥ സഭാ മക്കളായി തീരണം. കുട്ടികളായ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ദൗത്യം നിർവഹിക്കാൻ സാധിക്കുക? നിങ്ങളിപ്പോൾ സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞു പിള്ളേരാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ദൗത്യം നിർവഹിക്കാൻ സാധിക്കുക? നിങ്ങൾക്ക് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോയിട്ട് പ്രസംഗിക്കാനൊന്നും പറ്റില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ജീവിത സാക്ഷ്യമാണ് ഏറ്റവും വലിയ പ്രേഷിത പ്രവർത്തനം. നിങ്ങളുടെ ജീവിതം കൊണ്ടാണ് നിങ്ങൾ ഈശോയെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും ഓരോ വാക്കും ഓരോ നോക്കും ഓരോ ചിരി പോലും ഈശോയെ മഹത്വപ്പെടുത്തുന്നതായിരിക്കണം. ഈശോയെ മഹത്വപ്പെടുത്തുന്നതല്ലാത്ത ഒരു കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. നിങ്ങളെ കാണുന്നവർ ഈശോയെ കാണണം. അതാണ് നിങ്ങളിൽ ഈശോ പ്രത്യക്ഷീകരിക്കപ്പെടുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അപ്പം ജീവിത സാക്ഷ്യത്തിലൂടെ ഈശോയെ ലോകത്തിന് മുമ്പിൽ പ്രത്യക്ഷീകരിക്കാൻ ബാധ്യതയുള്ളവരാണ് നിങ്ങൾ ഓരോരുത്തരും. നിങ്ങളുടെ കടമകളും നിങ്ങളുടെ കർത്തവ്യങ്ങളും ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിക്കുക എന്നുള്ളത് ഇതിനുള്ള ഒരു മാർഗമാണ്. നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ബാക്കിയുള്ളവർക്ക് ചെയ്യുക. വർഗ വർണ്ണ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരെയും സ്നേഹിക്കുക. ഇതെല്ലാം ഈശോയെ കാണിച്ചു കൊടുക്കാനുള്ള മാർഗങ്ങളാണ്. ഈ മാർഗങ്ങളിലൂടെ സഭയോടൊത്ത് സഭയോട് ചേർന്ന് സഭാമക്കളായ നാം
നമ്മുടെ എളിയ ജീവിതം കൊണ്ട് ഈശോ നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്ന പ്രേഷിത പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് നമ്മളുടെ കർത്തവ്യം. അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത് ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം. ആദ്യമായി നമ്മൾ പഠിച്ചു പ്രേഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഈശോയുടെ കൽപ്പനയാണ്. ഈശോ മിശിഹ നമുക്ക് രണ്ട് കൽപ്പനകളാണ് തന്നിരിക്കുന്നത്. ഒന്നാമത്തേത്, നിങ്ങൾ ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അനുദിന ബലി അർപ്പണത്തിനുള്ള കൽപ്പനയാണിത്. രണ്ടാമത്തെ കൽപ്പന എന്താണ്? നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും എൻ്റെ സുവിശേഷം പ്രസംഗിക്കുവിൻ. രണ്ടാമത്തെ കൽപ്പന സുവിശേഷ പ്രഘോഷണത്തിനുള്ള കൽപ്പനയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഈശോ ശിഷ്യന്മാരിലൂടെ സഭയെ ഏൽപ്പിച്ച ദൗത്യമാണ് സുവിശേഷ പ്രഘോഷണം. ഈ രണ്ടാമതായി നാം കാണുന്നത്, ഈ സുവിശേഷ പ്രഘോഷണങ്ങളിലെ എല്ലാം തുടക്കം എന്ന് പറയുന്നത് പിതാവ് പുത്രനെ അയക്കുന്നതിലൂടെയാണ്. ഇത് പിതാവിൻ്റെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ പിതാവിനാൽ ആദ്യം അയക്കപ്പെട്ട വ്യക്തി പുത്രനായ ഈശോ മിശിഹ ആയതുകൊണ്ടാണ് ഈശോയെ നാം വിളിക്കുന്നത് പ്രഥമ പ്രേഷിതൻ. ദൈവത്തിൻ്റെ മിഷനറി ആയിരുന്നു ഈശോ. അപ്പോൾ മിഷനറി, മിഷൻ തുടങ്ങിയ വാക്കുകളൊക്കെ വന്നിരിക്കുന്നത് ലത്തീൻ ഭാഷയിലുള്ള അയക്കുക എന്നർത്ഥമുള്ള മീത്തരെ എന്നുള്ള വാക്കിൽ നിന്നുമായിരുന്നു. അപ്പോൾ ഈശോ എങ്ങനെയാണ് ഈ ദൗത്യം പൂർത്തിയാക്കിയത്? തൻ്റെ ജനനം, ജീവിതം, അത്ഭുത പ്രവർത്തനങ്ങൾ, പ്രബോധനങ്ങൾ, പീഡാസഹനം, മരണം, ഉത്ഥാനം എന്നിവ, സ്വർഗാരോഹണം എന്നിവയിലൂടെയാണ് ഈശോ മനുഷ്യരക്ഷ എന്നുള്ള തൻ്റെ ദൗത്യം പൂർത്തിയാക്കിയത്. ഈ സുവിശേഷ പ്രഘോഷണം ലോകത്തിൻ്റെ അവസാനം വരെ തുടരേണ്ടതാണ്. ഇന്ന് സഭയിൽ ഈ സുവിശേഷ പ്രഘോഷണം നിർവഹിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ്. അതായത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇവർ ചേർന്ന ത്രിത്വമാണ് സഭയുടെ പ്രേഷിത പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനം. ദൈവപിതാവ് പുത്രനെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഈശോയാൽ അയക്കപ്പെട്ടവളാണ് സഭ. തൻ്റെ പ്രേഷിത പ്രവർത്തനത്തിലൂടെ മർത്യരക്ഷ സാധ്യതമാക്കുക എന്നുള്ളതാണ് അവളുടെ കർത്തവ്യം. അതിനാലാണ് സഭയെ സാർവത്രിക രക്ഷയുടെ കൂതാശ എന്ന് നാം വിളിക്കുന്നത്. സഭ അയക്കപ്പെട്ടവളാണ്. സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും പ്രേഷിത പ്രവർത്തനങ്ങളാണ്. ഈശോ മിശിഹായുടെ രക്ഷാദായകമായ തുടർച്ചയാണ് സഭ. അതിനാൽ തന്നെ നമ്മൾ സഭയെ വിളിക്കുന്നു സ്വഭാവത്താലെ പ്രേഷിത. സ്വഭാവത്താലെ പ്രേഷിതയായ സഭയുടെ മക്കളായ നമ്മളും പ്രേഷിതരാണ്. ജ്ഞാനസ്നാനത്തിലൂടെയും തൈലാഭിഷേകത്തിലൂടെയും നമ്മൾ സ്വീകരിച്ച പരിശുദ്ധാത്മാവ് ഈ പ്രേഷിത പ്രവർത്തനത്തിനുള്ള നമ്മുടെ ശക്തി വർദ്ധിപ്പിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തിൽ നിന്നും നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് വർക്ക് ബുക്കിനകത്തെ കുറിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനും നോക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം വർക്ക് ബുക്ക് ഒന്ന് നമുക്ക് എടുത്താലോ. വർക്ക് ബുക്കിലെ ഒന്നാമത്തേത് ഒരു പ്രാരംഭ പ്രവർത്തനമാണ്. ഈ പ്രാരംഭ പ്രവർത്തനത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് അപ്പസ്തോലന്മാരുടെ നടപടി പുസ്തകം പരിശോധിച്ച് പന്തക്കുസ്തായുടെ അവസരത്തിൽ സന്നിഹിതരായിരുന്ന സ്ലീഹന്മാർ ആരെല്ലാം എന്ന് കണ്ടെത്തി അവരുടെ പേരുകൾ രേഖപ്പെടുത്തുക. അപ്പം ഇതിനകത്തൊരു വ്യത്യാസം ഉള്ളതെന്ന് വെച്ചാൽ, ഈശോയുടെ 12 ശിഷ്യന്മാരിൽ യൂദാസ് അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഇല്ല. പകരമുള്ളത് ആരാണ്? മത്തിയാസാണുള്ളത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഇതിനെ മാറ്റി എഴുതണം. ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഈശോ ശിഷ്യന്മാരെ പ്രേഷിത ദൗത്യം ഏൽപ്പിക്കുന്ന സുവിശേഷ ഭാഗങ്ങൾ കണ്ടെത്തി രേഖപ്പെടുത്തുക. അപ്പോൾ രണ്ട് സുവിശേഷ ഭാഗങ്ങൾ നിങ്ങൾക്ക് പാഠഭാഗത്തിൽ നിന്ന് തന്നെ എഴുതാം. ഒന്ന് മത്തായിയുടെ സുവിശേഷം 28 അധ്യായം 18 മുതൽ 20 വരെയുള്ള വചനങ്ങളും, അതേപോലെ മർക്കോസിൻ്റെ സുവിശേഷം 16 അധ്യായം 15 വാക്യവും. ഇത് രണ്ടും പുസ്തകത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ യോഹന്നാൻ്റെ സുവിശേഷം 20 അധ്യായം, ലൂക്കായുടെ സുവിശേഷം 24 അധ്യായം എന്നിവയിലും സദൃശ്യമായിട്ടുള്ള വാക്യങ്ങളുണ്ട്. അവയും കൂടെ നിങ്ങൾ കണ്ടെത്തി ഇവയിൽ എഴുതണം. മൂന്നാമത്തെ പ്രവർത്തനം, രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖ
പ്രേഷിത പ്രവർത്തനം ഖണ്ഡിക രണ്ടിൽ പറയുന്നത് വായിച്ചതിനു ശേഷം സഭയുടെ പ്രേഷിത സ്വഭാവത്തിൻ്റെ അടിസ്ഥാനം എന്തെന്നും ഈ സ്വഭാവത്തിന് കാരണമെന്തെന്നും വ്യക്തമാക്കുക. അപ്പോൾ നമുക്ക് അത് എടുത്തൊന്ന് വായിച്ചു നോക്കിയാലോ. ഇത് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖയാണ്. അതിൽ പ്രേഷിത പ്രവർത്തനത്തെ പറ്റിയുള്ള ഭാഗം അഡ്ജൻഡസ് ഡിമിനിറ്റുസ്, ദൈവത്തിലൂടെ ജനതകളിലേക്ക് എന്നുള്ളതാണ് സഭയുടെ പ്രേഷിത പ്രവർത്തനത്തെ സംബന്ധിച്ചിട്ടുള്ള ഡിക്രിയുടെ പേര്. ഇതിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ ഇപ്രകാരം പറയുന്നു, തീർത്ഥാടക സഭ സ്വഭാവത്താൽ തന്നെ പ്രേഷിതയാണ്. കാരണം അവൾ പിതാവായ ദൈവത്തിൻ്റെ നിശ്ചയമനുസരിച്ച് പുത്രൻ്റെയും പവിത്രാത്മാവിൻ്റെയും പ്രേഷണത്തിൽ നിന്നാണ് ജന്മമെടുക്കുന്നത്. ഈ പദ്ധതിയാകട്ടെ ഉറവിട സ്നേഹത്തിൽ നിന്ന്, അതായത് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഒഴുകി വരുന്നു. അനാദ്യനും ആദി കാരണവും അവിടുന്നാണ്. അവിടുന്ന് നിന്ന് പുത്രൻ ജനിപ്പിക്കപ്പെടുന്നു. അവിടുന്ന് നിന്ന് പുത്രൻ വഴിയായി പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നു. അപ്പോൾ ഈ വചനങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ എഴുതേണ്ടത് സഭയുടെ പ്രേഷിത പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനം പരിശുദ്ധ ത്രിത്വമാണ് എന്നുള്ളത്. ഇതിൻ്റെ ബേസിസിൽ നിങ്ങൾ ഈ പുസ്തകത്തിൽ ഈ ഭാഗത്ത് എഴുതി ചേർക്കണം. നാലാമതായി, തന്നിരിക്കുന്ന ചാർട്ട് വിശകലനം ചെയ്ത് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവിക പദ്ധതി എന്തെന്നും അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു എന്നും ചുരുക്കി എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ ചാർട്ടിനകത്ത് പടങ്ങളായിട്ട് കാണിച്ചിട്ടുണ്ട്. മനുഷ്യൻ്റെ സൃഷ്ടി മുതൽ ഈശോയുടെ രണ്ടാം വരവ് വരെയുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് നോക്കി നിങ്ങൾക്ക് ഈ ഒരു നറേഷൻ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതായത് മനുഷ്യൻ്റെ സൃഷ്ടി മുതൽ ഈശോയുടെ രണ്ടാമത്തെ ആഗമനം വരെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവിക പദ്ധതി എന്തായിരുന്നെന്ന് നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. അത് എഴുതുക എന്നുള്ളതാണ് നാലാമത്തെ എക്സർസൈസ്. അഞ്ചാമത്തെ എക്സർസൈസ്, വിശുദ്ധ ബൈബിളിൽ നിന്നും സുവിശേഷ ഭാഗങ്ങളെ അടിസ്ഥാനമാക്കി ഈശോ പിതാവിനാൽ അയക്കപ്പെട്ടവനാണെന്ന് സമർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് രണ്ട് വചനങ്ങളൊക്കെ നമുക്ക് പാഠപുസ്തകത്തിൽ നിന്ന് തന്നെ ലഭിക്കും. കൂടുതൽ വചനങ്ങൾ നിങ്ങൾ ബൈബിളിൽ നിന്നും കണ്ടെത്തി എഴുതേണ്ടതാണ്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദൈവിക പദ്ധതിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യം എന്താണെന്ന് വിശദമാക്കുക എന്നുള്ളതാണ്. ഇന്ന് സഭയിൽ സുവിശേഷ പ്രഘോഷണം നടക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ്. എല്ലാ ജനതകളിലും എല്ലാ സമൂഹങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കുമ്പോഴാണ് ദൈവവചനം ഗ്രഹിക്കുവാനും മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും അവർക്ക് സാധിക്കുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദൈവിക പദ്ധതിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യം എന്തെന്ന് വിശദമാക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ ലോകത്തിൽ സഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് സുവിശേഷ പ്രഘോഷണം സാധ്യമാകുന്നത്. എല്ലാ ജനതകളിലും എല്ലാ സമൂഹങ്ങളിലും വചനം പ്രസംഗിക്കപ്പെടുകയും ആ വചനം സ്വീകരിക്കുവാൻ അവരെ സന്നദ്ധരാക്കുകയും ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഈ സവിശേഷമായുള്ള പ്രേഷിത പ്രവർത്തനത്തെ പറ്റിയാണ് നിങ്ങൾ ഈ ഉത്തരത്തിൽ എഴുതേണ്ടത്. ഈശോ ശിഷ്യന്മാർക്ക് പ്രേഷിത ദൗത്യം നൽകുന്ന സുവിശേഷ ഭാഗങ്ങളെ അടിസ്ഥാനമാക്കി ശിഷ്യന്മാരിലൂടെ സഭയ്ക്ക് ഏൽപ്പിക്കപ്പെട്ട ദൗത്യങ്ങൾ ഏവയെന്ന് കണ്ടെത്താം. അത് ഏഴാമത്തെ പഠനമാണ്. ഏഴാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരമാണ്. അത് അറിയാം, നാല് കാര്യങ്ങളാണ് ഈശോ ശിഷ്യന്മാരെ ഏൽപ്പിച്ചത്. സകല ജനതകളെയും സുവിശേഷം അറിയിക്കുക, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിനെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുക, ഈശോ അറിയിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുക, ഈശോയുടെ സ്നേഹത്തിൽ നിലനിൽക്കുക. ഈ നാല് കാര്യങ്ങളാണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. സഭയുടെ എല്ലാ ശുശ്രൂഷകളും പ്രേഷിത പ്രവർത്തനമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? രക്ഷകന്റെ ദൗത്യം എന്ന ജോൺ പോൾ മാർപ്പാപ്പായുടെ ചാക്രിക ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു, സഭയുടെ പ്രവർത്തനങ്ങളെല്ലാം സുവിശേഷ പ്രഘോഷണമാണ് കാരണം. പിതാവിൻ്റെ രക്ഷാകര പദ്ധതിയും ചരിത്രത്തിലും ലോകത്തിലുമുള്ള അതിൻ്റെ പൂർത്തീകരണത്തിൻ്റെയും പ്രഘോഷണമാണ് എല്ലാ പ്രേഷിത പ്രവർത്തനങ്ങളും. സഭയുടെ എല്ലാ പ്രേഷിത പ്രവർത്തനങ്ങളും നിർവഹിക്കപ്പെടുന്നത് ഇത് സാധ്യതമാക്കുവാൻ വേണ്ടിയിട്ടാണ്.
അതിനാലാണ് സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും പ്രേഷിത പ്രവർത്തനമാണ് എന്ന് നാം പറയുന്നത്. ഒൻപതാമത്തെ ചോദ്യം, സഭയുടെ പ്രേഷിത ദൗത്യത്തിൽ നമുക്കെങ്ങനെ പങ്കുചേരാം? സഭയുടെ പ്രേഷിത ദൗത്യത്തിൽ നമുക്ക് എങ്ങനെ പങ്കുചേരാം? നമ്മുടെ ജീവിത സാക്ഷ്യത്തിലൂടെ ഈശോയെ നമുക്ക് കാണിച്ചു കൊടുക്കാം. മിഷണറിമാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മിഷൻ ലീഗ് പോലെയുള്ള സംഘടനകളിൽ അംഗമായി ചേർന്നുകൊണ്ട് നമ്മുടെ ചെറിയ ചെറിയ ത്യാഗങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും ചെറിയ സംഭാവനകളും മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി നൽകാം. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് സഭയുടെ മിഷൻ പ്രവർത്തനത്തിൽ പങ്കാളികളായി യഥാർത്ഥ സഭാമക്കളായി തീരാം. ഇവ കൂടാതെ പുസ്തകത്തിൽ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ ആൻസറും കൂടെ ഉണ്ട്. അതുകൂടെ ഒന്ന് പറഞ്ഞു തരികയാണ്. ഒന്ന്, സുവിശേഷ പ്രഘോഷണം ഈശോ സഭയ്ക്ക് നൽകിയ കൽപ്പനയാണെന്ന് പറയാൻ കാരണമെന്ത്? നമ്മൾ വിശദമായിട്ട് തന്നെ ക്ലാസ്സിൽ അത് ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കർത്താവിൻ്റെ കൽപ്പന എന്നുള്ള ഭാഗത്തു നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കി എഴുതാവുന്നതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. സഭയുടെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ അടിസ്ഥാനം പരിശുദ്ധ ത്രിത്വമാണ്, വ്യക്തമാക്കുക. ഇതും നമ്മൾ വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്തു. പിതാവിൽ നിന്നുമാണ് പ്രേഷിത പ്രവർത്തനത്തിൻ്റെ തുടക്കം, പുത്രൻ അത് പൂർത്തിയാക്കുന്നു, ഈ ദൗത്യം സഭയിൽ തുടരുന്നത് പരിശുദ്ധാത്മാവാണ്. അതിനാൽ പരിശുദ്ധ ത്രിത്വത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് നമ്മുടെ സഭയുടെ പ്രേഷിത പ്രവർത്തനം. സഭ സ്വഭാവത്താലേ പ്രേഷിതയാണ്. വിശദീകരിക്കുക, ഈശോയുടെ തുടർച്ചയായതുകൊണ്ട് സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഈശോയുടെ പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ്. അതുകൊണ്ട് ഈശോയുടെ ദൗത്യത്തിൽ പങ്കുചേരുന്നവളായതുകൊണ്ടാണ് ഈ സഭയെ സ്വഭാവത്താലെ നാം പ്രേഷിത എന്ന് വിളിക്കുന്നത്. ഇതും നമ്മൾ കണ്ടു. പ്രേഷിതയായ സഭ എന്നുള്ള ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിച്ച് എഴുതാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഞാനൊരു ചെറിയ തുടർ പ്രവർത്തനം നൽകട്ടെ. നമ്മുടെ സീറോ മലബാർ സഭയ്ക്ക് ധാരാളം മിഷൻ രൂപതകളുണ്ട് അല്ലേ? നിങ്ങൾ പോയിട്ട് ഈ മിഷൻ രൂപതകളുടെ എല്ലാം പേരെ കണ്ടുപിടിച്ച് വർക്ക് ബുക്കിൽ എഴുതി ചേർക്കണം. നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതി ചേർക്കണം. വർക്ക് ബുക്കിൽ അതിനുള്ള സ്ഥലമില്ല, നോട്ട് ബുക്കിൽ നിങ്ങൾ എഴുതി ചേർക്കണം. കൂടാതെ നിങ്ങൾക്കറിയാമല്ലോ, 16-ാം നൂറ്റാണ്ടിന് മുമ്പ്, അതായത് പോർച്ചുഗീസുകാരുടെ വരവിന് മുമ്പ്, ഭാരതം മുഴുവൻ സുവിശേഷ പ്രഘോഷണം നടത്താൻ അധികാരമുള്ള ഒരു സഭയായിരുന്നു നമ്മുടെ സഭ. എന്നാൽ പോർച്ചുഗീസുകാരുടെ വരവിന് ശേഷം വളരെ ചുരുങ്ങിയ ഒരു ഭൂപ്രദേശത്തേക്ക് നമ്മൾ ചുരുക്കപ്പെട്ടു. പക്ഷേ അടുത്ത കാലത്ത്, വളരെ വളരെ അടുത്ത കാലത്ത് നമുക്ക് ഈ സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടിയിട്ടുള്ളല്ലോ, ഈ ഭാരതം മുഴുവൻ സുവിശേഷ പ്രഘോഷണം നടത്തുവാനുള്ള അധികാരം തിരിച്ചു ലഭിച്ചു. ഈ അധികാരം നമുക്ക് തന്നത് ഏത് മാർപ്പാപ്പായാണ് എന്നുള്ളതും കൂടെ എഴുതി ചേർക്കണം കേട്ടോ. അപ്പോൾ രണ്ട് തുടർ പ്രവർത്തനങ്ങളാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഈ രണ്ട് തുടർ പ്രവർത്തനങ്ങളും നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി ചേർക്കണം. ഈ വചനം വായിച്ച് നമുക്ക് അല്പസമയം ധ്യാനിക്കാം. യോഹന്നാൻ സ്ലീഹ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വചനങ്ങൾ. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കഥകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യയിൽ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവനെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. കർത്താവായ ഈശോയെ, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് അരുളി ചെയ്തുകൊണ്ട് തൻ്റെ പ്രേഷിത ദൗത്യം തുടരുവാൻ ശിഷ്യന്മാരെ ഭരമേൽപ്പിച്ച ദൗത്യത്തിൽ പങ്കാളികളാകുന്നവരാണല്ലോ ഞങ്ങളും. തൈലാഭിഷേകത്തിലൂടെയും ജ്ഞാനസ്നാനത്തിലൂടെയും ഞങ്ങൾക്ക് ലഭ്യമായ വരപ്രസാദത്തിന്, സഭയുടെ പ്രേഷിത ദൗത്യത്തിൽ ഞങ്ങളെ പങ്കാളികളാക്കിയതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ഓരോരോ കുഞ്ഞു പ്രവൃത്തികളിലൂടെയും സഭയുടെ ഈ പ്രേഷിത പ്രവർത്തനത്തിൽ പങ്കുചേരുവാനും ഈശോയെ ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാനുമുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.